കള്ളപ്പമുണ്ട്, കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ കൈമീനുണ്ട്, കാരിയുണ്ട്, കൂരിയുണ്ട്, വരാലുണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, താറാവുണ്ട്, കല്ലുമ്മയുണ്ട്, കക്കയുണ്ട്, കാളയുണ്ട്, കോഴിയുണ്ട്, പോത്തുണ്ട്, കൊഞ്ചുണ്ട്, മീൻകരയുണ്ട്, കുരുമിയുണ്ട്, മീൻകരയുണ്ട്, മുയലുണ്ട്, മുരച്ചുണ്ട്. നിങ്ങൾ ഭക്ഷണ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഈ ഏട്ടം പറഞ്ഞ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ആലപ്പുഴ കുമരകത്താണുള്ളത്. കുമരകത്തുള്ള കിളിക്കൂട് എന്ന് പറഞ്ഞ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഫാമിലി റെസ്റ്റോറൻറ്റ് പ്ലസ് ഷാപ്പാണ്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്, പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫിഷ് ഐറ്റംസ്, താറാവ്, മൊയൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് ഫുഡ് ട്രാവൽ സ്പോട്ടൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ജസ്റ്റ് ഇവിടെ നടന്ന് കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ചെറിയ കോട്ടേജുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ നോർമൽ റൂമല്ലാതെ എ സി റൂമിൽ ഇരിക്കണം എന്നുള്ള ആളുകൾക്ക് എ സി റൂമും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇനി കിച്ചണിൽ എന്തൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊന്ന് പോയി നോക്കാം. ഇവിടെ പാട്ട്, പുകവലി, രാഷ്ട്രീയം ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കള്ളൊഴിച്ച് കൊടുക്കുന്ന കുടമാണ്. നല്ല മീൻകറിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർക്ക് പാർസൽ വരുമ്പോഴും ഓർഡർ വരുമ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല കോട്ടയം സ്റ്റൈല് മീൻകറിയാണ് ഇത്. നല്ല ഫ്രഷ് ഫിഷ് എത്തിയിട്ടുണ്ട്, കരിമീനുണ്ട്, പിന്നെ നല്ല വലിയ കൊഞ്ചുണ്ട്. നല്ല കൊഞ്ചൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. നല്ല ഇവിടുത്തെ മസാലയാണ്, നമ്മളെ ഷാപ്പിലെ മസാല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നില്ല, നല്ല എരിവൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളൊരു കരിമീൻ പൊള്ളിച്ചതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, വെട്ടിക്കുടുങ്ങുമോ എന്നുള്ളത് അറിയില്ല. പ്രിപ്പറേഷനൊക്കെ കണ്ടിട്ട് സെറ്റാണ്. മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാഴയിലയിൽ മടക്കി അങ്ങനെയൊക്കെ നോർമൽ പ്രിപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ചൂടുള്ള ചട്ടിയിലിട്ടിട്ട് അപ്പുറപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഒക്കെ സെറ്റാക്കി വരുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. നല്ല കൂന്തളുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല താറാവ് കറി. എനിക്കെൻ്റെ ഫേവറേറ്റ് സാധനമാണ് താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല താറാവ് കറി, നല്ല ചൂട് താറാവ് കറിയും നല്ല അപ്പും കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അടിക്കാം. അതേപോലെ ചെറിയ ചെമ്മീൻ, ഒരു ആവറേജ് സൈസിലുള്ള ചെമ്മീൻ, പിന്നെ നല്ല തേങ്ങ അരച്ച കറി. തേങ്ങ അരച്ച മീൻകറിയാണ്, നല്ല കുടംപൊളിയൊക്കെ ഇട്ട് വറ്റിച്ച് നല്ല തേങ്ങ അരച്ച മീൻകറി. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എത്തിയിട്ടുണ്ട് വായിലയിൽ. എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. വായില തുറന്നപ്പോൾ തന്നെ അത്യാവശ്യം എണ്ണക്ക നല്ല അത്യാവശ്യം എണ്ണ കൂടിയിട്ടുണ്ട്. എങ്ങനെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വേറെ കുറേ വിഭവങ്ങൾ വരാനുള്ളതുകൊണ്ട് പതുക്കെ പതുക്കങ്ങളെ കൊതിപ്പിക്കല്ലേ അതിൻ്റെ ഒരു രീതി. നമ്മളെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്, പിന്നെ കപ്പുണ്ട്. നമ്മുടെ ഷാപ്പിൽ വന്ന കപ്പ് എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ അതിലേക്കുള്ള മീൻകറി, പിന്നെ ചോറ്, പപ്പടം, പിന്നെ രസം, അങ്ങനെയൊക്കെ സെറ്റപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ കപ്പ, അവിടുത്തെ നല്ല എരിവുള്ള മീൻകറി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പാകത്തിന് ഇതേപോലെ ഇങ്ങനെ സ്ലോലി ഒഴിച്ചിട്ട് അതിങ്ങനെ കുതിരാൻ വെക്കണം. എന്നിട്ടിങ്ങനെ പതുക്കെ പതുക്കെ ഓരോ പിടി പിടിക്കണം. എന്നാലേ നമുക്ക് ആ കപ്പൻ്റെ കറക്റ്റ് ഫീല് കിട്ടുള്ളൂ. നമുക്ക് കഴിക്കുമ്പോഴും ആ എരിവും ഇതൊക്കെ കറക്റ്റ് പാകമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ സമയമെടുത്ത് ക്ഷമയോടെ കൂടെ അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ. കപ്പയും മീൻകറിയും അത്യാവശ്യം നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മീൻകറിയാണ്, അതിലേക്ക് കപ്പ എന്തായാലും നല്ല മാസമായിരിക്കുമല്ലോ. പിന്നെ അവിടെ ചോറിലേക്ക് തന്ന നെല്ലിക്കച്ചാറ്, നല്ല അടിപൊളി നെല്ലിക്കച്ചാറ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി അച്ചാറിൻ്റെ ഒരു ആളാണ് ഞാൻ ആദ്യം തന്നെ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല അടിപൊളി നെല്ലിക്കച്ചാറ്. പിന്നെ അവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ സാധനം എന്ന് പറയാൻ ഞണ്ട് റോസ്റ്റ്. ഒന്നും പറയാനില്ല, എന്തായാലും ഈ ഒരു റൂട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ കയറാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഞണ്ട് റോസ്റ്റ്. ഞണ്ടൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും. ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഞണ്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉറപ്പായിരിക്കും അതിൻ്റെ ആ ഒരു തോടിന്. ഇതങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പൊളിഞ്ഞു പോരും. അതിൻ്റെ മീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല മസാലയാണ്, നല്ല അടിപൊളി മസാലയാണ്. അത്യാവശ്യം എരിവുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് പൊറോട്ട, ചപ്പാത്തി അങ്ങനെയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ മാസമാണ് ഇത്. ഇതൊക്കെ ബെസ്റ്റ് കോംബോ ആയിരിക്കും.
നമ്മളിപ്പോൾ പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, പിന്നെ കപ്പയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയക്കൊക്കെ നിങ്ങൾ പോകാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷാപ്പിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഞണ്ട് റോസ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കരിമീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിമീൻ എനിക്ക് അത്ര ഒരു നന്നായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ സാധാരണ കരിമീൻ പൊള്ളിച്ചതൊക്കെ പല സ്ഥലത്തു നിന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം, എനിക്ക് ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. ഒരുപാട് ഓയിലൊക്കെ ഒരുപാട് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക്. പക്ഷേ ഞണ്ട് റോസ്റ്റ്, കപ്പ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് എന്തായാലും ഈ റൂട്ടിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞണ്ട് റോസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതിൽ നമുക്ക് ചെറിയൊരു സങ്കടം വന്നത്, നമുക്ക് കരിമീൻ ഫുള്ളായിട്ട് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഓയിലായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് കരിമീൻ നമുക്ക്, പിന്നെ നമ്മൾ രണ്ടാളുള്ളൂ, നമ്മളെ ഫ്രണ്ട്സൊന്നും പ്രാവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് കരിമീൻ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല കരിമീൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞണ്ട് നമ്മൾ അങ്ങനെ വെറുതെ വിടില്ല. ഞണ്ടിൻ്റെ ഈ മസാലയൊക്കെ, ഈ മസാല മാത്രം എടുത്തിട്ട് ചോറോ അല്ലെങ്കിൽ വെള്ളപ്പം, പൊറോട്ട, ചപ്പാത്തി അതിലൊക്കെ അടിക്കുക എന്നുണ്ടെങ്കിൽ നല്ല സ്പൈസിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നല്ല കുറച്ച് ചുടുവെള്ളം കൂടിയും കുടിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട, പിന്നെ ചുറ്റുള്ളത് ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ കരിമീൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ അത്യാവശ്യം നല്ല എണ്ണ ഇങ്ങനെ പിടിച്ച്, ഒരുപാട് എണ്ണ കുറച്ച് കൂടുതലാവുന്നുണ്ട് ഇതിലിട്ടത്, എന്താണെന്നറിയില്ല. കുറേ നേരം കുക്ക് ചെയ്തതുകൊണ്ടാണോ എന്താണ് സംഭവം എന്താണെന്നറിയില്ല, കരിമീൻ കുറച്ച് പാളി പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കാം. പിന്നെ നമ്മുടെ മീനിൻ്റെ തല വിട്ടിട്ടുള്ള കളിയില്ല. നമ്മൾ ഏത് പൊള്ളിച്ചത് നമ്മൾ വലിയ മീനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തല എടുക്കുക, പിന്നെ അതിൻ്റെ കണ്ണൊക്കെ എടുത്തിട്ട് കഴിക്കുക. അതൊക്കെ ഒരു വെറൈറ്റി ഹോബിയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്, ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്, പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇവിടെയാണ് കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ഫുഡ് ഇങ്ങനെ ഓർഡർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. ഉച്ച സമയമാണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നോർമലി ഇവിടെ ഉച്ച സമയത്ത് തിരക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്, അത്യാവശ്യം തിരക്കുണ്ട് ഉച്ചയ്ക്കും, ഈവനിങ് ഇതിലാറെ തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു റൂട്ടിലൂടെ ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ ആലപ്പുഴയിലേക്കൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കുമരകത്ത് ബോട്ട് ജെട്ടിയുടെ ഒക്കെ ഏരിയയിലുള്ള കുമരകത്തുള്ള കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇതേപോലത്തെ വെറൈറ്റി ഫുഡ് സ്പോട്ട്, ട്രാവൽ സ്പോട്ടൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതേപോലെ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും നല്ല ഫുഡ് സ്പോട്ടോ അല്ലെങ്കിൽ നല്ല ട്രക്കിംഗ് ട്രാവൽ സ്പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.